ഇന്ന് വളരെ രസകരമായ ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്നു. പലരും അറിഞ്ഞിരിക്കും. കാരണം നമ്മുടെ കോൺഗ്രസിൻ്റെ പഴയ തലമുതിർന്ന നേതാവ് ജഗജീവൻ റാം, അദ്ദേഹം യു പിയിലെ ഒരു കാലത്ത് കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. ജഗജീവൻ റാം, ആ അതെ അതെ, അദ്ദേഹത്തിന് അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ മകൾ ജഗജീവൻ പോയി ജീവനും പോയെന്ന് ഒരു ഒരു ഇത് പറയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മകളാണ് മീരാകുമാർ. അവരെയും എല്ലാവരും അറിയും. കാരണം ഒരിക്കൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് കിടന്നതനുസരിച്ച് തോറ്റ ആളാണ്. പണ്ടത്തെ വിദേശ സർവീസിൽ ജോലിയുണ്ടായിരുന്ന പിന്നെ ഒരു പിന്നെ ആളാണ്, IFS ഉണ്ടായിരുന്നാണ്. അത് രാജിവെച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞതനുസരിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും പിന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ കോൺഗ്രസ് ഉറച്ച കോൺഗ്രസ്സുകാരി ആവുകയൊക്കെ ചെയ്തത്. കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് നമ്മുടെ KC വേണുഗോപാൽ പുറത്തിറക്കിയ ഈ 9000 പേരടങ്ങുന്ന കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കാനുള്ള വോട്ടർ പട്ടികയിൽ മീരാകുമാർ എന്ന് പറഞ്ഞൊരു പേരേ ഉള്ളൂ. അവർക്ക് അഡ്രസ്സും ഇല്ല, ഫോൺ നമ്പരും ഇല്ല. അതിനെന്താ തെറ്റ്? മീരാകുമാറിനെ എല്ലാവർക്കും അറിയത്തില്ലേ? അല്ല, അതുകൊണ്ടായില്ലല്ലോ. നിങ്ങൾ പിന്നെ ഞാൻ ശേഖർ നായർ അല്ലെങ്കിൽ നിങ്ങൾ ബെന്നി കോട്ടപ്പുറം എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ വോട്ട് തരുമോ? അത് അത് മീര അതുപോലെ ഐഡന്റിറ്റി കാർഡ് കൊണ്ട് അതിനകത്ത് വ്യത്യാസമുണ്ട്. അത് മീരാകുമാർ എന്ന് പറഞ്ഞാൽ എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. അല്ലെ, മീരാകുമാറിനെ അറിയാത്ത കോൺഗ്രസ് ആയിരിക്കാം. പക്ഷേ ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ് എവിടെ, നിങ്ങളുടെ ഫോൺ നമ്പർ? അത് നമ്പർ അതിപ്പം പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രാഹുൽ ഗാന്ധി ഡൽഹി എന്ന് ഒരു കത്തിട്ടാൽ ചെല്ലത്തില്ല. പക്ഷേ അത് വരാൻ പോകുന്നത് എന്താണ്? ഇതിനേക്കാൾ അപ്പുറത്തേക്ക് വേറൊരു അപകടം വരാൻ പോകുന്നു. മീരാകുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും, രാഹുൽ എന്ന് പറഞ്ഞാൽ അറിയും, സോണിയ എന്നോ പ്രിയങ്ക എന്നോ എന്ന് പറഞ്ഞാൽ അറിയും, ഒക്കെ അറിയും, വധേരെ അറിയും എല്ലാവരും. അതല്ലല്ലോ, അതല്ല ഇഷ്യൂ ഇവിടെ. പിന്നെന്താ ഇഷ്യൂ? ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അപൂർണമാണെന്നും കള്ള വോട്ടേഴ്സ് ലിസ്റ്റുമാണെന്നും ഒരു പ്രചരണം വന്നു കഴിഞ്ഞു. അതൊക്കെ പ്രചരിപ്പിക്കുന്ന ആരെന്നറിയോ? ഇവിടുത്തെ BJP-ക്കാരാ. ശരി, അല്ല കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഇപ്പൊ എന്ത് വന്നാലും ശരി, വേറൊരു ഗ്രൂപ്പിന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ ഒക്കുവോ? ഇപ്പൊ കോൺഗ്രസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണ്? ഇപ്പൊ അതിന്റെ പ്രതിഫലം പറയാം. അത് അത് വിരോധികൾ പറയാം. കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് എന്താണ്? ഇപ്പൊ ശശി തരൂര് ഒരു പക്ഷേ തോൽക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ അല്ല, അല്ല തോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തോറ്റു എന്നതിനെ വയ്ക്കുക, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ അപൂർണമായ വോട്ടേഴ്സ് ലിസ്റ്റ് ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പോകാം. ഇവിടെ ഒരു നിയമ പോരാട്ടം നടക്കാൻ പോകുന്നു, അതാ പറഞ്ഞത്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഒരിക്കലും കോടതി പോവോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരാൾ കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് നിൽക്കുന്ന പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു അതൊരു അല്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ എന്നെ ഞാൻ അദ്ദേഹം വേറെ ഒന്നുമല്ല പറയുന്നത്, ഞാൻ ജയിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞാലേ. അദ്ദേഹം പറഞ്ഞത് വോട്ടേഴ്സ് ലിസ്റ്റിൽ 9000 പേരുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ 3000 പേര് ആരാണെന്ന് അറിയില്ല ആർക്കും. അദ്ദേഹത്തിന് പോലും അദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പില്ല. അല്ലെ, അതേ ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ കാതലായ പ്രശ്നം അതല്ല. വോട്ടർ പട്ടിക 3-1 വരുന്ന വോട്ടർ പട്ടികയ്ക്ക് പേരുകൾ മാത്രമേ ഉള്ളൂ. അയാൾ എവിടത്തുകാരനാണ്, അയാൾക്ക് ഫോൺ നമ്പർ ഉണ്ടോ, മേൽവിലാസം ഇല്ല. മേൽവിലാസം ഉള്ള ഇല്ലാത്തൊരു വോട്ടർ കേരളത്തിലോ അല്ല ഇന്ത്യയിലോ ഉണ്ടാവും? അതിപ്പോ പെട്ടെന്ന് അറിയപ്പെടുന്ന ആളുകളെ കെ കരുണാകരൻ അല്ലെങ്കിൽ പിന്നെ കെ മുരളീധരൻ തൃശൂർ എന്ന് പറഞ്ഞാൽ ചെല്ലത്തില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. മാറ്റി നിർത്താം ഇപ്പൊ മീരാകുമാറിന്റെ പേരിലും. ശരി, അത് ശരിയാക്കാം. പക്ഷെ 3000 പേര് ആരാണ്? അവർ എവിടെ ഉള്ളവരാണ്? ഈ 3000 പേര് ഇതുപോലെ അറിയപ്പെടുന്ന ആളുകളാണ്. കേരളത്തിൽ കേരളത്തിൽ AK ആന്റണി തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ വീട്ടിൽ തിരുവനന്തപുരം പോയില്ല, കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും അറിയാം. അതല്ലാത്ത ആളുകൾ ഇല്ല എന്നാണ് 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 നമ്മുടെ പിന്നെ മകനായ KC വേണുഗോപാൽ. അത് KC വേണുഗോപാലിന്റെ വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റ് ആണല്ലോ ഇപ്പൊ കിടന്ന് കളിക്കുന്നത്. ഈ 3-1 പേരുടെ പേരും നാളും വിവരവും ഇല്ല എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ എനിക്കൊരു സംശയം. അവസാനം പിന്നെ വേണുഗോപാല് കോടതിയുടെ കൂട്ടിപ്പോയി നിൽക്കേണ്ടി വരുമോ? അത് ഉറപ്പല്ലേ? ഒരു കേസ് വന്ന് ഇപ്പൊ ശശി തരൂർ തന്നെ പോണ്ട, വേറൊരു കോൺഗ്രസ്സുകാരന് പോകാം. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പേരുള്ള ഒരാളിന് പോകാം. ഒരാൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകുന്ന കാര്യത്തിൽ പിന്നെ ഹൈക്കമാൻഡിനെതിരെ അല്ലെങ്കിൽ ACC കേസിന് പോയാൽ ആ കേസിന് പോകുന്ന ആള് തീർച്ചയായും ഭാരവാഹി. ഹൈക്കമാൻഡിനെതിരെ പറയാമല്ലോ. കാരണം ഹൈക്കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ല. പക്ഷെ KC വേണുഗോപാൽ രാത്രി തലയിൽ മുന്നിട്ട് ആളുകളെ വിളിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ലെ, ഹൈക്കമാൻഡ് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് പിന്നെ പിന്നെ നമ്മുടെ മല്ലികാർജ്ജുൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അല്ലെന്ന് ആണെന്ന് പറയുന്നില്ല. അതേസമയം ശശി തരൂര് ഞങ്ങളുടെ എതിരാളി എന്നും പറയുന്നില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ കേട്ടത് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ശശി തരൂരിന് അനുകൂലമാണ്. അതെ, അതെ, ഇന്ന് കിട്ടിയ ചില സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കേട്ടോ. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? മിനിമം വോട്ട് ആക്കി ശശി തരൂരിനെ മാറ്റുക എന്നുള്ളതാണ് KC വേണുഗോപാൽ എടുത്തിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞ ഒരു വോട്ടും കിട്ടത്തില്ല.
Ingin ini orang kalau water mana, ark kandu beri kena. Apa ini, apa, nama kita tercium, mana hari agaran kita ini orang kalau manusia ini itu rati mereka orang sahaja. Orang tidak ada. Adik, ini. Apa korang ini boleh, walau revikta mana, ini asado. Adik, adanya, adik, orang kongres perlu tuhan, ini voters ini perlu orang korang ini boleh, ini celapu, Rahul Gandhi itu headed gila. Sonia Gandhi itu go. Aduh, berarti ini papa. Priyanka Gandhi itu. Apa itu mereka sahaja. Cepat papa Vadera mereka papa. Vadera. Ada orang sahaja. Vadera ingatnya muti muti dikir. Dikiran. Apa Vadera bandung ini. Angan anda kita kacau orang terlebih bu. Tercepat. Urip orang pergi lah. Angan urip awal sahaja terlebih. Kesi beranu kali bodoh karena adanya tiram. Kesi beranu kali sendo alam itu Vadera. Vadera. Ada apa saja. Karena Vadera bandung ini apa ini. Kesi kiri urip dari tiram muti muti itu undang bela. Dikir orang ada orang. Angan urip ada pada ram ini parti ke. Ah terat terang. Ipor kesi beranu orang jadi karena ये भी नहीं कि बढ़िया चल प्रश्न डाल गया इधर आने केसी वालों ने लेकिन कारण सचुरी था आधे वाले प्रश्न दीरे तीर तीर तो घटना हो गया आज भी इंडिया ने केसी वालों ने ऐसे डायल बीजेपी पो ऐसे बीजेपी पो ने चले पकोर चर्चा करते हुए चर्चा करते हुए वो आने की कारण ये इंद्र घटना ना रहने लगे Kanuran, aduh unda, nama kita Kesi. Ada dua orang tu Pradeshi kan? Aduh mana? Aduh Pradeshi itu BJP Pradeshi. Aduh Kesi orang mana orang ya? Ada dua orang itu dalam. BJP itu kan, pasai, cila conditions sama juga. Ia lang conditions juga. Ah conditions jadi aku lihat itu matra ini. Ada satu perspektif churchill itu ada, aduh nama kita. Churchill itu ada, ia berita pun ada. Pariri kan betul. Mana aibra itu ada korang cukup 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 condong tu. Pariri. Apa pariri? Ada ini kita nak kamu tu. Yang dah ada lem, andiwa BJP. Kesi berenu orang itu dahana, kesi berenu orang itu sesi jadi tu dalam malaysia orang, ipol kongres persen sahaja kita nak kedudukan.